ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വൈറ്റമിൻ ലവ് ഷോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വ്ളോഗ് ആൻഡ് ബ്ലോഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് വ്ളോഗ് ആൻഡ് ബ്ലോഗ്. അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എനിക്ക് ഇത്രയും കാലം വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു ഈ വ്ളോഗ് ആൻഡ് ബ്ലോഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. അത് പക്ഷേ ഞാൻ ഇന്നാണ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയതും അത് എന്താണ് വ്യത്യാസം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കിയതും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ നമ്മൾ പലർക്കും ഇത് കൃത്യമായി എന്താണെന്ന് അറിയില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ രണ്ടും ഒന്നാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ഇതുവരെ എങ്ങനെയാണ് വിചാരിച്ചത്, വ്ളോഗ് ആൻഡ് ബ്ലോഗ് ഇത് രണ്ടും സെയിം ആണ് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് വ്ളോഗ് എന്ന് നോക്കാം. വി ഫോർ വ്ളോഗ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സബ്ജക്റ്റിനെ വീഡിയോ രൂപത്തിൽ നമ്മൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ സപ്പോസ് നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, ആ യാത്രാ മധ്യയുള്ള കാഴ്ചകളൊക്കെ നമ്മളൊരു ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രവൃത്തി, അതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വ്ളോഗ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കൂടെ വിവരണങ്ങളും ഉണ്ടാവും. ഒരു യാത്രാ വിവരണമാണെങ്കിൽ യാത്രാ വിവരണം, ഇനി അതല്ല മറ്റ് യൂട്യൂബ് കുക്കറി ചാനൽ പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ്. എന്ത് വീഡിയോസ് ആണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു ഐഡിയ, ഒരു കൺസെപ്റ്റ് തോന്നുന്നത്, ആ കൺസെപ്റ്റിനെ നിങ്ങൾ വീഡിയോ രൂപത്തിൽ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിനെയാണ് വ്ളോഗിംഗ് എന്ന് പറയുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ വ്ളോഗർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്ളോഗ് എന്താണെന്ന് നോക്കാം. ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ നമ്മൾ എഴുത്ത് രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ബ്ലോഗിംഗ് എന്നാണ് ആ പ്രവൃത്തിയെ പറയുന്നത്. അത് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ബ്ലോഗർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു ആശയമുണ്ട്, നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല പരിജ്ഞാനമുണ്ട്, നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുകയാണ്. നമ്മൾ എഴുതി നല്ല ഒരു റൈറ്റപ്പ് തയ്യാറാക്കിയതിന് ശേഷം നമ്മളതൊരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഒരുപാട് ബ്ലോഗിംഗ് സൈറ്റ്സുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്, അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ് നമ്മൾ ബ്ലോഗർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഈ ബ്ലോഗിങ്ങും വ്ളോഗിങ്ങും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. വി ഫോർ വ്ളോഗിങ്, അതിൻ്റെ ഒരു ഒരു ഘടന എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വ്ളോഗിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്ളോഗർക്ക് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് വെൻ ഇറ്റ് കമ്പയർഡ് ടു ബ്ലോഗിങ്. അതായത് നമ്മളൊരു വ്ളോഗറാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഗിയേഴ്സ് വേണ്ടി വരും. ഗിയേഴ്സ് ഇൻ ദ സെൻസ് നമുക്ക് എന്താണ് ക്യാമറ വേണ്ടി വരും, മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നല്ല മൊബൈൽ വേണ്ടി വരും, ഗിംബൽ വേണ്ടി വരും, ട്രൈപോഡ് വേണ്ടി വരും, മോണോപോഡ് വേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരുപാട് ഗിയേഴ്സ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് സ്റ്റെബിലിറ്റി വേണം, സൗണ്ട് ക്ലാരിറ്റി വേണം. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പ്രോഡക്ട്സ് തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ക്വാളിറ്റി നമ്മുടെ വീഡിയോയിൽ കിട്ടുകയുള്ളൂ. ഇനി ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം ഒരു പെന്നും പേപ്പറും അത്യാവശ്യം ചിന്തിക്കാനുള്ള തലയുമുണ്ടെങ്കിൽ വളരെ സമർത്ഥമായി ഒരു റൈറ്റപ്പ് തയ്യാറാക്കാം, അത് തൻ്റെ ബ്ലോഗിംഗ് സ്പേസിലേക്ക് അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം VLOG വ്ളോഗ്, വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്, അവിടെയുള്ള വീഡിയോ എടുക്കണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കിയാണ് ഇവിടെ വീഡിയോ ചിത്രീകരിക്കാൻ സാധ്യമല്ല, അതിന് നിയമ തടസ്സങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടെന്ന്. പക്ഷേ ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് നമ്മൾ പോയ ആ സ്ഥലത്ത് അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം എഴുതാൻ പോകുന്നത്. ഒരുപക്ഷെ ആ സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് പേപ്പറിൽ വേണമെങ്കിൽ എഴുതി കാര്യങ്ങൾ കുറിക്കാം. പക്ഷെ നമുക്ക് ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അപ്പോൾ വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ വ്ളോഗിങ് ഈസ് എക്സ്പെൻസീവ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഈ ഷൂട്ട് ചെയ്യാനാവശ്യമായ ഗിയേഴ്സ് ഇൻ ദ സെൻസ് ഐ മീൻ
ഗിംബൽ വാങ്ങിക്കേണ്ടി വരും, ക്യാമറ വാങ്ങിക്കേണ്ടി വരും, മൊബൈൽ വാങ്ങിക്കേണ്ടി വരും, അതിൻ്റെ മൈക്ക് വാങ്ങിക്കേണ്ടി വരും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ. വ്ളോഗിംഗ് വെൻ ഇറ്റ് കമ്പയർ ടു വ്ളോഗിംഗ് ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷേ ക്രിയേറ്റീവ് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ് ഈ വ്ളോഗിംഗ് ആൻഡ് വ്ളോഗിംഗ് എന്ന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട്, നമുക്ക് യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ വ്ളോഗേഴ്സ് നമുക്കിന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അർലിൻ വ്ളോഗർ, സുജിത് ഭക്തൻ, പിന്നെ എം ഫോർ ടേക്ക്, ഷാരിഖ് സംസുദ്ദീൻ, ഇങ്ങനെയുള്ള കുറേ അധികം പേരാണ് നമുക്കിന്ന് യൂട്യൂബിലൂടെ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വരുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ ആണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. This is Mithun signing off from Vitamin Lab Show. Thank you for watching.